നെറ്റിലൂടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണെന്ന പേരിൽ ഫോട്ടോസുകളും ഒക്കെ കാണാറുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഒരു സഹോദരൻ ചോദിക്കുന്നു. ഞാനിവിടെ സാധാരണ പറയാറുള്ളതായ കാര്യമാണത്, സന്ദർശകർ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമാണ്, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരത്തിൽ 6 കൊല്ലം വർക്ക് ചെയ്ത ആളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന കാര്യം അത് 5:50 10:45 9:45 ലോകത്തോട് ധൈര്യസമേതം പ്രഖ്യാപിക്കാം. ഞാൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹിയുടെ ഖബർ ഫോട്ടോ കണ്ടുപിടിച്ച കാലഘട്ടത്തിൽ പോകട്ടെ, മൂപ്പര് പറയുന്ന ഫോട്ടോ കണ്ടുപിടിച്ച കാലത്തെ കുറിച്ചാണല്ലോ, നെറ്റിലൊക്കെ വരലപ്പോഴാണല്ലോ. ഫോട്ടോ കണ്ടുപിടിക്കുന്നതിന് 1350 വർഷം മുമ്പ് വരെ, അഥവാ നാം ഇപ്പോൾ ജീവിക്കുന്നത് 15-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞു. 15-ാം നൂറ്റാണ്ടിന്റെ മധ്യമാകുന്ന 1350-ാമത്തെ വർഷം വരേക്കും, അന്നത്തെ കാലഘട്ടം മുതൽ ഇന്ന് വരേക്കും റസൂലുള്ളാഹിയുടെ ഖബറിനെ നേരിട്ട് കണ്ടവരില്ല. റസൂലുള്ളാഹിയുടെ ഖബറിനെ ആരൊഴിച്ച് 8-ാം നൂറ്റാണ്ടിന്റെ സമാപനത്തിലോ 9-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ മദീനത്തെ പള്ളിക്ക് തീപിടുത്തമുണ്ടായപ്പോൾ നബിയുടെ ഖബറിന്റെ പരിസരത്തിൽ നിർമ്മിച്ചതായ വൻമതില്, അത് ഞാൻ നേരത്തെ പറഞ്ഞ തീയതിയിലാണ്, ഹിജ്റ 1350 വർഷം മുമ്പ്, അഥവാ ഹിജ്റ 80-ൻറെയും 90-ൻറെയും ഇടയിലുള്ളതായ വർഷങ്ങളിലാണ് വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവാണ് ആ വൻമതിൽ കെട്ടിയത്. ആ വൻമതിലിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു തീപിടുത്തത്തിൽ 9-ാം ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ കണ്ടവർ കണ്ടു എന്നതേ ഉള്ളൂ. ആ കണ്ടവർ കുറിക്കുന്നതും എന്താണ്? മൺകൂനകളായി മണലോട് ചേർത്ത് ചരൽക്കല്ലുകൾ വിതരപ്പെട്ടതായി കണ്ടതായ വാർത്ത കാണുന്ന കാലഘട്ടങ്ങളിൽ തബീഈങ്ങളും സഹാബാക്കളും പറഞ്ഞ ശൈലി കിതാബുൽ ജനായിസിൽ സഹീൽ ബുഖാരിയിൽ കാണാം. കാന ഖബറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസന്നമ, നബിയുടെ ഖബറിനെ പ്രകടമായി കാണുന്ന കാലഘട്ടത്തിൽ അല്പം മൺകൂന മണൽ ചേർത്തതായി ചരൽക്കല്ലുകൾ ഞാൻ 41 കൊല്ലം മുമ്പ് സൗദി അറേബ്യയിലേക്ക് കടന്നു വരുമ്പോൾ മക്ക ഹറമിന്റെ പരിസരത്തിലും മദീന ഹറമിന്റെ അകത്തും ചരൽക്കല്ലുകൾ വിതരപ്പെട്ടതായ ഭൂമിയാണ്. തുർക്കികളുടെ പള്ളി മാത്രമാണ് പള്ളി, അതിനപ്പുറമുള്ള സ്ഥലങ്ങളൊക്കെ ചരൽക്കല്ലുകളാണ്. അതുകൊണ്ട് തന്നെ ചൂട് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ വിരിപ്പ് വിരിക്കാതെ മദീനത്തെ പള്ളി നമസ്കരിക്കാൻ സാധിച്ചിരുന്നില്ല ആജിമാർക്കും ആർക്കായിരുന്നാലും. അങ്ങനെയുള്ള ചരൽക്കല്ലുകളായിരുന്നു ഖബറിന്റെ പരിസരത്തിൽ ഞങ്ങൾ കാണുന്ന കാലഘട്ടത്തിൽ കണ്ടത് എന്നതാണ്. പിന്നെ അതേ ശൈലിയിൽ അതേ രൂപത്തിലാണ് വൻമതിൽ അതിന്റെ പരിസരത്തിൽ വരുന്നത്. ആ വൻമതിൽ വന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ 1350 വർഷമായി അതിന് ഫോട്ടോ എടുക്കാനോ നേരിട്ട് കാണാനോ ഒരു മഖലൂഖിനും സാധിച്ചിട്ടുമില്ല. അള്ളാഹു അങ്ങനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചതാണ്. ലോകത്തിൽ അറിവില്ലാത്തവരുടെ കാലഘട്ടം വരുമ്പോൾ നേതാക്കളുടെ ഖബറുകളെ കൊണ്ട് പന്താടുന്ന കാര്യം അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ആ പന്താടലിൽ എന്റെ ഖബറിനെ നീ പെടുത്തരുതേ എന്ന് റസൂല് മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് ഏകദേശം മിമ്പറിന്റെ മീതെ കയറിയിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലുണ്ട്. അല്ലാഹുമ്മ ലാ തജാൽ ഖബരി വതന യുഅബദ, ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് എന്റെ ഖബറിനെ നീ മാറ്റരുതേ രക്ഷിതാവേ. അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭദ്രതയോടുകൂടി ഒരു കെട്ട്, അഥവാ ആയിഷയുടെ അറയുടെ മതില് കഴിഞ്ഞ പിന്നെ ഈ വൻമതില്, 5 കോണുള്ള വൻമതില്, അതിന്റെ പൊക്കം ഇപ്പോൾ കാണുന്ന 8-ാം നൂറ്റാണ്ടിൽ കാലവൂറു സാലിഹിയ നിർമ്മിച്ചതായ ആ കുബ്ബയുടെ വളവ് വരേക്കും ഈ വൻമതിലിന്റെ പൊക്കമുണ്ട്. ഈ വൻമതില് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് കാണുന്നതായ മഹാ ഇരുമ്പ് വേലി, ആ ഇത് കുബ്ബ ഉള്ളതായ ഇരുമ്പ് വേലി, ഇങ്ങനെയുള്ള കെട്ടിടത്തിന്റെ അകത്തിന്റെ അകത്തിന്റെ അകത്ത് ودعا بألا يجعل القبر الذي قد ضمه وثنا من الأوثان فأجاب رب العالمين دعاه فأحاطه بثلاثة الجدران. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നൂനിയയിൽ പാടിയ പാട്ടാണത്, പദ്യമാണത്. റസൂല് പ്രാർത്ഥിച്ചു റബ്ബിനോട്, റബ്ബേ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുതേ റബ്ബേ. ഇങ്ങനെയുള്ള പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം 3 വൻമതിലിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ ഖബറിനെ ദൂരം ജനങ്ങളുടെ ദൃഷ്ടിയിൽ പെടാതെ കാണാതെയാക്കി അള്ളാഹു മാറ്റിക്കളഞ്ഞു. റസൂൽ പ്രാർത്ഥിച്ച ഫലമായിരിക്കാമെന്ന്, അതാണ് സഹൃത്ത് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി. വേറെ ചോദ്യമുണ്ടോ? കുബ്ബ എന്ന് പറയുന്നത് കെട്ടിയ കാലം ഹിജ്റ 8-ാം നൂറ്റാണ്ടാണ്.
പണ്ട് കാലഘട്ടങ്ങളിൽ കോൺക്രീറ്റ് കണ്ടുപിടിക്കാത്ത കാലഘട്ടമായതുകൊണ്ട് വിശാലമായ സ്ഥലത്തെ വലയം ചെയ്തുകൊണ്ട് കുബ്ബ ആകൃതിയിലുള്ള കെട്ടിടം കെട്ടിയിട്ടില്ലെങ്കിൽ തലയിലേക്ക് വീഴും കെട്ടിടം. പണ്ട് കോൺക്രീറ്റ് ഇല്ല, അതുകൊണ്ട് പഴയ കെട്ടിടത്തിന്റെ സ്വഭാവമാണ്. മദീനത്തെ പള്ളിയിൽ പച്ച കുബ്ബ മാത്രമല്ല, നിങ്ങളുടെ കെട്ടിടത്തിന്റെ മീൻ നിങ്ങൾ കയറി നോക്കുക, മദീനത്തെ പള്ളിയുടെ ആദ്യ ഭാഗം മുഴുവനും കുബ്ബയാണ്. നിങ്ങൾ കണ്ട കാബത്തിന്റെ പരിസരത്തിലുള്ള ആദ്യത്തെ പള്ളി മുഴുവനും കുബ്ബയാണ് അല്ലേ? നിങ്ങൾ കണ്ട കാബത്തിന്റെ പരിസരത്തുള്ള ആദ്യത്തെ കെട്ടിടം എന്താണ്? മുഴുവൻ കുബ്ബയല്ലേ? എന്താ കുബ്ബ? അത് കെട്ടിയത് തുർക്കികളാണ്. തുർക്കിയുടെ കാലഘട്ടത്തിൽ കോൺക്രീറ്റ് ഇല്ല. കോൺക്രീറ്റ് ഇല്ലാതിരിക്കുമ്പോൾ വിശാലമായ സ്ഥലത്ത് ഒരു ഭദ്രമായ കെട്ടിടം വലയം ചെയ്യണമെങ്കിൽ കുബ്ബ ആകൃതി വേണം, ഇല്ലെങ്കിൽ വീണുപോകും. അതുകൊണ്ട് കുബ്ബ ആകൃതി എന്നല്ലാതെ ഖബറിന് കുബ്ബ വേണം എന്നതുകൊണ്ടല്ല എന്നത് മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്.